ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ എന്റെ യൂറോപ്പ. സത്യം പറയുന്ന മനസ്സുകയറുന്ന ഇങ്ങനെ ഡുമ്മും 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 കിടന്ന് പൊട്ടുക. കാരണം എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം ഒന്നും അറിയത്തില്ല. നമുക്ക് ആപ്പാടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, നമുക്ക് യൂട്യൂബിൽ കയറി പലരുടെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ പല വ്ളോഗേഴ്സിന്റെ വീഡിയോസ് കാണുക, അവരെങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക്. ആ എക്സ്പീരിയൻസിന് കിട്ടിയ കുറച്ച് അറിവിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. എൻ്റെ കുറച്ച് വ്ളോഗിങ് വീഡിയോസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു. പിന്നെന്താ പറയാ, കുറെ വീഡിയോസ് അല്ലെങ്കിൽ ഓരോന്ന് അടുത്തടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ എന്താ പറയാ, കുറെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കാണും, ക്ഷമിക്കുക. അപ്പൊ അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ ഉറപ്പായിട്ട് എന്റെ മുമ്പ് കഴിഞ്ഞ വീഡിയോസ് ഉണ്ടാകുന്ന തെറ്റുകൾ ഞാൻ ഉറപ്പായിട്ട് കുറയ്ക്കുന്നതായിരിക്കും. പിന്നെന്താ പറയാ, കൂടുതൽ പറഞ്ഞ് ഇങ്ങനെ ബോറടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് നിർമ്മൽ ബിജോൺ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാണ്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഞാനിപ്പോ കറന്റ് ഉള്ള ജർമ്മനിയിലാണ്, ജർമ്മനിയിലെ മൈൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം. അപ്പൊ എന്താ പറയാ, അപ്പൊ കുറെ എന്റെ ഇൻസ്റ്റാ പേജിൽ അല്ലെങ്കിൽ എന്റെ യൂറോപ്പയുടെ ഇൻസ്റ്റാ പേജും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കുന്നു പോലത്. ഒന്നെങ്കിൽ നിർമ്മൽ ബിജോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ യൂറോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ അതിനകത്തായിരിക്കും ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ കൊടുക്കുന്നത്. അടുത്ത ചാനൽ എന്റെ അടുത്ത വരുത്ത വീഡിയോസ് അല്ലെങ്കിൽ ജർമ്മനിലെ ഓരോരോ കാര്യങ്ങളും ഞാൻ അതിനകത്തായിരിക്കും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ മെയിനായിട്ട് എന്റെ യൂറോപ്പ് എന്ന് അല്ലെങ്കിൽ നിർമ്മൽ ബിജോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇരിക്കെ, അപ്പം ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഇട്ടായിരുന്നു. ഓഗസ്റ്റ് 20 എന്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ആ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എന്താ പറയാ, ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഡേറ്റ് ആണ് എന്റേതായ എന്റെ ജീവിതത്തിൽ. കാരണം ഞാൻ ജർമ്മനിയിൽ കാലു കുത്തിയിട്ട് ഓഗസ്റ്റ് 20 ഇന്നേ ദിവസം ആകുമ്പോൾ ഒരു വർഷം തികയാണ്. അപ്പൊ ഒത്തിരി ഹാപ്പിയാണ്, അതുപോലെ തന്നെ ഒത്തിരി സങ്കടമുണ്ട്. കാരണം ഒരു വർഷമായി എന്റെ പപ്പയും മമ്മിയും എന്റെ അനിയത്തി കൊച്ചിനെയും നേരിട്ട് കണ്ടിട്ട്, വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും നേരിട്ട് കണ്ടിട്ട്. പിന്നെ എന്റെ കൂട്ടുകാർ, എന്റെ നാട്, പിന്നെ എന്റെ വണ്ടി, അതിനൊക്കെ മിസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം തികയാണ്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചു. എന്താ പറയാ, ഇങ്ങനെ സങ്കടങ്ങൾ ഇവിടെ നമ്മൾ നിന്ന് നമുക്ക് ജീവിതം മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ എന്റെ യൂറോപ്പ എന്ന് പറഞ്ഞ ചാനലിൽ കൂടെ ഞാൻ നിങ്ങളോട് മെയിനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിലെ കുറെ കുറെ നല്ല സ്ഥലങ്ങളുണ്ട്. ജർമ്മനി മാത്രമല്ല, യൂറോപ്പിൽ ഇഷ്ടം പോലെ കുറെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരിക. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുക, പിന്നെ ഇവിടുത്തെ കുറെ ബേസിക്സിനെ പറ്റി പറയുക. കാരണം കുറെ കുറെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം മെയിനായിട്ട് കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ജർമ്മനിയിലെത്തി, എനിക്ക് എങ്ങനെ ഇവിടെ അഡ്മിഷൻ കിട്ടി, ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് എന്താണ്, പാർട്ട് ടൈം ജോബ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ഇവിടെ പൈസ ഒക്കെ സേവ് ചെയ്യാൻ പറ്റും, എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ പലരുടെയും ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടം പോലെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ചോദിച്ചവർക്കെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ടാണ് അവർക്ക് എന്താ പറയുക റിപ്ലൈ കൊടുക്കാൻ പോകുന്നത്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എന്നാലും അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ, അവർക്ക് മാത്രമല്ല ഇത് കാണുന്ന പലർക്കും ജർമ്മനിയെ പറ്റിയും യൂറോപ്പിനെ പറ്റിയും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു എന്റെ യൂറോപ്പ എന്ന് പറയുന്നത് ഒരു ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, ദൈവം അനുഗ്രഹിച്ചാൽ നന്നായിട്ട് പോട്ടെ. പിന്നെന്താ പറയാ, അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേയിൽ ഞാൻ എന്ത് നിങ്ങളെ കാണിച്ചു തരുമെന്ന് ഇങ്ങനെ കുറെ ആലോചിച്ച്, എന്തിനെപ്പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരണം, എന്തിനെപ്പറ്റി കാണിച്ചു തരണം, അങ്ങനെ ഇരിക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ താമസിക്കുന്ന മൈൻസ് തന്നെ നിങ്ങൾ കാണിച്ചു തന്നൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്താ പറയുക, ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്റെ സിറ്റി ട്രാവലറാണ്. അത് ഞാൻ താമസിക്കുന്ന സിറ്റി നിങ്ങളെ കാണിച്ചു തരണം. എങ്ങനെയാണ് മൈൻസ്, എന്തൊക്കെയാണ് മൈൻസിലെ കാര്യങ്ങൾ, എങ്ങനെയാണ് മൈൻസിലെ ആൾക്കാർ, എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ എന്താ പറയാ, ഒരിക്കലും മറക്കരുത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ എന്താ പറയാ ആ സൈഡിലുള്ള ബെല്ല് എനേബിൾ ചെയ്യണം. ആ ബെല്ല് എനേബിൾ ചെയ്യുമ്പോൾ ഓളെന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ എന്താ പറയാ, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, എപ്പോഴും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവുക. അപ്പം എന്താ പറയാ, നമുക്ക് നേരെ എന്റെ വീഡിയോയിലോട്ട് പോയിക്കല്ലേ. റെഡി, 1 2 3 ഗോ. മൈൻഡ്സ് കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. മൈൻഡ്സ് എന്താണെന്ന് മനസ്സിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓൾഡ് സിറ്റി. അപ്പം അവര് ഇവിടുത്തെ ഉള്ള ആൾക്കാർ ഇപ്പോഴും മൈൻഡ്സിൻ്റെ പഴയ തലം ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ക്വയറ്റ് പ്ലേസ് ആണ്. അത്ര വലിയ റഷും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ, ഭയങ്കര ക്വയറ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് അതുകൂടെ തന്നെ ഇറ്റ്സ് എ ലവ്ലി പ്ലേസ്. എന്താ പറയുക, ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനൊക്കെ ഇവിടെ.
അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൈൻസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് എക്സ്പെൻസീവ് വെൽ കമ്പയറിംഗ് വിത്ത് അതർ സ്റ്റേറ്റ്സ് ഇൻ ജർമ്മനി. യൂഷ്വലി ഇവിടെ നമുക്ക് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുന്നത് ഒന്ന് റെൻറ്റും ഫുഡുകൾക്കുമാണ്. അത് യൂഷ്വലി ഇവിടെയും ഉണ്ട്. പക്ഷെ മറ്റുള്ള കാര്യത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ മൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് എക്സ്പെൻസീവ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര രസമാട്ടോ. വലിയ എന്താ പറയുക, വലിയ ജാടയോ അങ്ങനത്തെ ഒന്നുമില്ല, ഭയങ്കര രസമാണ് ഇവിടുത്തെ ആൾക്കാർ. നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവാണ്, എന്താ പറയുക, നമുക്കെല്ലാം കാണാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്ന് എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒരാളും കൂടെ ഉണ്ട്. അവനെ ഞാൻ പരിചയപ്പെടുത്താൻ, ഒരു സർപ്രൈസാണ്. അപ്പം അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എൻ്റെ കൂടെ ഒരാളൂടെ വരുന്നു മൈൻഡ് സിറ്റി കാണാൻ വേണ്ടി. അപ്പം അയാളാണ് ഇത്, ഇത് നമ്മുടെ ചങ്ക് ബ്രോയാണ്. അപ്പം ഇവൻ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തും. രാമലെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇനിയൊന്ന് പരിചയപ്പെടുത്തിക്കുകയും. തീർച്ചയായും, എൻ്റെ പേര് രാമൽ, ഞാൻ നാട്ടിലെ അങ്കമാലിയാണ് സ്ഥലം. ഇവിടെ നേഴ്സിംഗ് പഠിക്കുകയാണ്, സെക്കൻഡ് ഇയറാണ് ഇപ്പം. പിന്നെ ജർമ്മനിയിൽ വന്നിട്ട് ഇപ്പം അഞ്ചാമത്തെ വർഷമാണ്. പിന്നെ നമ്മൾ ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട് പുതിയ സ്ഥലത്തോട്ട്. അപ്പൊ അന്ന് മുതലാണ് ഇങ്ങനെ പരിചയപ്പെട്ടു വരുന്നത്. യെസ്, അപ്പം ഇവൻ വന്നിട്ട് 5 വർഷമായി, ഞാൻ വന്നിട്ട് 1 വർഷമായി. അപ്പം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മൈൻഡ്സിനെ പറ്റി പറഞ്ഞുതരാൻ ഇവനെ പറ്റുള്ളൂ. കാരണം എന്നെക്കാളും കൂടുതൽ ഇവന് പറയാൻ പറ്റും, കാരണം ഇവൻ വന്ന് 5 വർഷമായി. അപ്പൊ നീ ഞങ്ങൾക്ക് പറഞ്ഞോളൂ, ഞങ്ങൾ എനിക്ക് പറഞ്ഞുതരോടാ. അറിയാവുന്നൊക്കെ പറയാവേ, അറിയാവുന്നൊക്കെ നമുക്ക് കാണാം, പരിചയപ്പെടാം. അപ്പൊ അമ്മലെ പോവല്ലേ? അപ്പൊ നിങ്ങൾ റെഡി അല്ലേ മൈൻഡ്സ് കാണാൻ വേണ്ടി? ലെറ്റ്സ് ഗോ. ബസ്സിൽ ആരുമില്ല, നമ്മള് മാത്രമല്ലേ, നമ്മള് മാത്രമേ ഉള്ളൂ. ഈ സമയമായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ തന്നെ ബസ്സിൽ ആരുമില്ല. കാരണം ഇപ്പൊ ഇവിടെ സമ്മർ ടൈമാണ്. കാരണം കണ്ടോ, പിന്നെ വേറൊരു റൂൾ എന്ന് പറയുന്നത് നമുക്ക് ജർമ്മനിലുള്ള റൂളാണ്, നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുമ്പോൾ നമ്മള് മാസ്ക് ധരിക്കണം. അല്ലെങ്കിൽ ഇവിടെ എത്ര യൂറോ ഫൈൻ വരുന്നത്? 250 യൂറോളം ഫൈൻ. ഏകദേശം 250 യൂറോളം നമുക്ക് ഫൈൻ വരും. അപ്പൊ നമ്മള് മാസ്ക് ഇല്ലെങ്കിൽ ഒരു ഫൈൻ അടയ്ക്കും. കാരണം ഇവിടുത്തെ ആരും ചെക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ അത് നമുക്ക് പണി വരും. അതാണ് നമ്മള് മാസ്ക് ഇട്ടേക്കുന്നത്. കേട്ടോ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ മാസ്ക് അങ്ങ് മാറ്റും. കാരണം ബസ്സിൽ കയറുമ്പം ഇത് കമ്പൽസറി ആയതുകൊണ്ടാണ്. അപ്പം നമ്മള് എന്താ പറയുക, ബസ്സിറങ്ങിയിട്ട് നേരെ ഇപ്പം നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. ഇപ്പം ജർമ്മൻ ലാംഗ്വേജിൽ ഈ റെയിൽവേ സ്റ്റേഷന് പറയുന്നത് ബാനോഫ് എന്നാണ്. ഇപ്പം മെയിൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പറയുന്നത് ഹോംബാനോഫ് എന്ന് പറയും. ഇപ്പം നമ്മളിവിടെ എത്തിയേക്കും, നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഒരു 10 മിനിറ്റ് ഒഴിവ് ഇങ്ങോട്ടേക്ക് വരും. മിക്കവാറും ഞാൻ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ കോളേജിലോട്ടൊക്കെ പോകുമ്പോഴും ഇവിടെ നിന്നാണ് ട്രെയിൻ പിടിക്കുന്നത്. അതായത് S8 അല്ലെങ്കിൽ S9. അപ്പം ഇവിടെയൊക്കെ ഓരോ ട്രെയിനുകൾ ഓരോ പേരുകളാണ്. ബസ്സുകൾക്ക് ഇപ്പം നമ്മൾ 64, 65 താഴെ പോലെ സ്ഥലമൊന്നുമല്ല, ഇപ്പം സ്ഥലപ്പേരൊന്നുമല്ല പേര് ഇപ്പോൾ ബസ്സുകൾക്ക് കൊടുക്കുന്നത്. അതിന് പറയുക, ഇവിടെ ഓരോ നമ്പറുകളാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഈ ബാനോഫിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൈൻസ് ഒമീഷ്യസ് തിയേറ്റർ എന്നാണ്. അപ്പം ഇതിനൊരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി എന്താണെന്ന് എന്നെക്കാളും കൂടുതൽ അമലിന് അറിയാം. അപ്പം അമലെ, നമ്മളെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. ഇതിന്റെ ചരിത്രം എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. നമ്മുടെ സ്ഥിതി വഴി പോകുന്നതാണ്. അപ്പൊ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോമൻ കാലഘട്ടത്തിലെ ഒരു സമുച്ചയമായിരുന്നു. അവരുടെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അവര് വന്നു ചേർന്ന് വലിയ മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അറിവ് മാത്രമേ ഉള്ളൂ. ഒത്തിരി കാലഘട്ടം, ഒത്തിരി നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ചരിത്ര പ്രധാനമായ സ്ഥലം. ചരിത്ര പ്രധാനപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് അത്ര ഒരു തോന്നാറില്ല. നമ്മള് സമയം കളയുന്നില്ല, നമുക്ക് നേരെ മൈൻഡ്സിന്റെ കാഴ്ചകൾക്ക് പോയാലോ. മെയിൻ ഓക്കെ.
അപ്പൊ ഗൈസ് നമ്മളിപ്പം മൈൻസ് ഓബാനോഫിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ മുമ്പേ ട്രെയിൻ കയറിയത് മൈൻസ് റൊമേഷ്യസ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു മിനി ബാനോഫ് ആണ്. അപ്പം ഈ മൈൻസിന്റെ വലിയൊരു അട്രാക്ഷൻ ആണ് മൈൻസ് ഓബാനോഫ്. പിന്നെ നിങ്ങൾക്ക് ഈ മേളിൽ കാണുന്ന ഒരു ഡി ബി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഹെഡ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഡോയ്ച്ചെ ബാൻ. ഡോയ്ച്ചെ ബാൻ, അതിന്റെ ഡോയ്ച്ചെ ബാൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഡി ബി. അതായത് ജർമ്മൻ റെയിൽ എന്നൊരർത്ഥമാണ് ആ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ലെറ്റേഴ്സ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ജർമ്മനിയിലെ എല്ലാ ട്രെയിനുകളും ബസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതെല്ലാം ഡോയ്ച്ചെ ബാൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഞാൻ ഈ ഇവിടുത്തെ ജർമ്മനിയിലെ ട്രാൻസ്പോർട്ടേഷനെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അടുത്തൊരു കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. അതായത് എന്തൊക്കെയുണ്ട് ജർമ്മനിയിൽ, എങ്ങനെയൊക്കെ എന്തൊക്കെ ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ലൈക്ക് എന്തൊക്കെ ടൈപ്പ് ബസ്സുകളുണ്ട്, എന്തൊക്കെ ടൈപ്പ് ട്രെയിനുകളുണ്ട്, പറയാൻ ഒത്തിരി കാര്യങ്ങൾ. അതൊരു വീഡിയോ തന്നെ ഉണ്ട് അത്. അപ്പം ഒരു കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പം അമലെ നമുക്ക് നേരെ പോകുമല്ലേ മൈൻസിന്റെ കാഴ്ചകൾ കാണിക്കാൻ. ചലിക്കാം. അപ്പൊ ഗൈസ് ലെറ്റ്സ് സീ ദ ബ്യൂട്ടി ഓഫ് മൈൻസ്. അപ്പൊ ഗൈസ് ദേ ഞങ്ങള് മൈൻസിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നിങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ ഇപ്പൊ കണ്ടു. മൈൻസ് മെയിൻ അതായത് ബാനോഫിന്റെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ കുറച്ച് സ്ട്രീറ്റിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളിപ്പോ കണ്ടു. ഇപ്പൊ നമ്മൾ അവിടുന്ന് മാറി ദേ ഇപ്പൊ ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്പോട്ട് എന്ന് പറഞ്ഞത് മൈൻസിന്റെ ഒരു സിറ്റി സെന്റർ എന്ന് അറിയപ്പെടുന്നതാണ്. ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഹ്യൂപ്ഷൻ. രണ്ട് രീതിയിലും പറയാം, പല പല പ്രൊനൗൺസിയേഷൻ ഉണ്ട് ഇവിടെ ഇപ്പൊ. കാരണം ഇത് ഇപ്പൊ താഴെ ജർമ്മനിയുടെ സൗത്ത് ഭാഗത്തില് സംസാരിക്കുന്ന ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. ശരിയാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ മുഖമൊക്കെ ഇത്രയും ഞങ്ങൾ കുറച്ച് നടന്നുള്ളൂ, കുറച്ച് കാലം ഇത് ഇപ്പൊ ഞങ്ങളുടെ മുഖമൊക്കെ വാടിയിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെ, നല്ല രീതി ചൂടാണ്, നല്ല വെയിലാണ്, നല്ല വെയിലാണ്. ഇപ്പം ഞങ്ങളിപ്പോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരു മരത്തിന്റെ അടിയിൽ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ ഈ വീട് എടുക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പൊ. കുറെ മരമൊക്കെ നട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ഒരു സൗകര്യമാണ്. ശരിക്കും ശരിക്കും കുറെ മരങ്ങൾ ഇപ്പം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രത്യേകത ഇല്ലാത്തത് പറഞ്ഞാണ് മരം. ഒന്ന് നമുക്ക് മരമൊക്കെ നടുമ്പോൾ ഇതുപോലെ എന്തെല്ലാം നമുക്ക് ചൂടോ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഷെയ്ഡായിട്ട് നിൽക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് ഒരു മരങ്ങളൊക്കെ നടുമ്പോ. അല്ലടാ മരം തീർച്ചയായിട്ടും. അപ്പം നേരെ ടോപ്ഷന്റെ കാഴ്ചകൾ കാണാം പോയേക്കാം. തീർച്ചയായിട്ടും. നിങ്ങൾ റെഡിയല്ലേ? ഗായ്സ് ഇവിടെ മൈൻഡ്സ് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ട്രെയിൻ, അതായത് ഒരു ഒരു ട്രെയിൻ പോലത്തെ ഒരു വണ്ടിയാണ്. നമുക്ക് ആ വണ്ടിയിൽ മൈൻഡ്സിൻ്റെ ഏകദേശം എല്ലാ സ്പോട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം എന്താ പറയുക, നമുക്ക് ആ യാത്രയിലൂടെ ഒന്ന് പോയാലും നമുക്കപ്പം എല്ലാ സ്പോട്ടുകളും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആ അപ്പം നമുക്ക് ആ യാത്രയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ വണ്ടിയിലാണ് പോകുന്നത്. അതായത് ഏകദേശം ട്രെയിൻ പോലെ ഇരിക്കും, പക്ഷേ എന്നാലും എന്താ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പം നമുക്ക് ഇത് ഓടിക്കുന്ന ആ ചേട്ടനൊന്ന് പരിചയപ്പെട്ടാലോ. ദേ ഇതാണ് ആ ചേട്ടൻ. ആ സോ വി ഹൈസെൻസ് മിത്കോ എന്ന് പറഞ്ഞ ഈ ചേട്ടനാണ് ഈ ട്രെയിനിന്റെ ഓണർ. അതായത് ഈ ട്രെയിനാണ് ഏകദേശം ഇത് ഓടി നമുക്ക് പോണെങ്കിൽ ഏകദേശം ഒരു 9 യൂറോളമാണ്. ഒരാൾക്ക് 9 യൂറോയാണ്. നമ്മുടെ ട്രെയിനിന്റെ ക്യാബിൻ പോലെയൊക്കെയാണ് ഇത്. ഇത് കണ്ടോ
ഏകദേശം ട്രെയിനിന്റെ ഒരു ഷേപ്പ് പോലാണ് ഇത് ഇരിക്കുന്നത്. അപ്പം ഗൈസ് ഞങ്ങൾ ഇതിനകത്ത് കേറിയിരിക്കാണ്. ഞങ്ങൾ നാല് പേരും ഇവിടെ പുറകെ നിങ്ങൾ കാണാം, രണ്ടുപേരോട് ആ രണ്ടുപേരും പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. സാധാരണ രീതിയിൽ ഈ വണ്ടി നിറച്ച ആൾക്കാരുണ്ട്, മുഴുവൻ ആൾക്കാരെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സമ്മർ ആണ് ഇവിടെ, സമ്മറിന്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പൊ എന്താ പറയാ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഇതൊരു ബ്രോഷർ ആണ്, ഇത് ജർമ്മനിലാണ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റാർട്ടും പാർട്ടും എന്നാണ്, അതായത് ഈ സിറ്റി കോഡോട് ഒരു ചെറിയൊരു ടൂർ, ഒരു 70 മിനിറ്റ് നേരം ദൈർഘ്യമുള്ള ഒരു ചെറിയൊരു ടൂർ. ഇതിന് കുറച്ച് നേരം മുമ്പ് ഇങ്ങനെ നമ്മൾ എവിടേക്കൂടെ പോകണമെന്നൊക്കെ ഈ റൂട്ട് മാപ്പിലുണ്ട്. അപ്പം ഒരാളുടെ പ്രൈസ് വരുമ്പോൾ ഏകദേശം ഒരു 9 യൂറോളം വരും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ 18 യൂറോ ആയി, 70 മിനിറ്റ് യാത്രയാണ്. അപ്പൊ അത് മൊത്തം ഞാൻ കവർ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം സ്ലാപ്പിൽ കാണിച്ചിരുന്നു. അപ്പൊ അമല റെഡിയല്ലേ? നീ ഇതിന് മൊത്തം കണ്ടിട്ടുണ്ടോ മൈൻസ്? ഞാനിവിടെ വന്നിട്ട് 3 വർഷം വന്നിട്ട് 5 വർഷമായി, അതിന്റെ മൈൻസ് മൊത്തം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടില്ല. അപ്പം റെഡിയല്ലേ അമല? യെസ്. അപ്പം നമുക്ക് പോയേക്കാം. നമ്മളിപ്പോ മനോഹരമായ ഒരു യാത്ര എല്ലാം കഴിഞ്ഞു വന്നേക്കായിരുന്നു. ഈ ചേട്ടൻ മിർക്കോ ചേട്ടൻ, മിർക്കോ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഈ മൈൻസ് മൊത്തം കാണിച്ചു തന്നത്. ഓക്കെ,
habe vielmals gesehen, dass dieses Wagen auf der Straße liegt, aber nee, aber das ist auch wunderschön, ja. Das ist auch sehr interessant. Wenn man weniger eine kleine Stunde, ja, kann man nicht mehr dann eine Weg über Mainz bekommen. Das ist sehr wunderschön. Vielen, vielen Dank, ja. Vielen, vielen Dank, ja. Aber guys, ഈ ചേട്ടനോട് നമ്മൾ വിട പറയാണ്. അപ്പം എന്താ പറയാ, മൈൻഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതെ, എന്നാ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് എൻ്റെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ നിങ്ങൾ മറക്കരുത്. അപ്പൊ സ്റ്റേ ട്യൂൺ, എന്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.